പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കി ബിനീഷ് കോടിയേരി. കള്ളപ്പണ ബിനാമി ഇടപാടുകളിൽ എൻഫോഴ്സ്മെന്റിന്റെ പിടിയിലായ ബിനീഷിനെ തേടി NCB, NIA എന്നീ കേന്ദ്ര ഏജൻസികൾ കൂടി എത്തുകയാണ്. പലതും തെളിയും. തെളിഞ്ഞാൽ ജാമ്യം കിട്ടുക അസാധ്യമായിരിക്കും ബിനീഷിന്. CPM ഇത്രയും അധികം പ്രതിരോധത്തിലായ മറ്റൊരു കാലമില്ല. പയ്യൻ ഓരോന്നും ചെയ്യുന്നതിന് ഉത്തരം പറയേണ്ടി വരുന്നത് ചാനൽ ചർച്ച സഖാക്കളൊക്കെയാണ്. ബിനീഷ് കോടിയേരി ഓരോന്നും വരുത്തി വയ്ക്കുന്നതിന് ചാനലുകളിൽ ഉത്തരം പറയാൻ വരുന്നത് സഖാക്കളാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ് ED പിടിയിലായത്. കള്ളപ്പണ ബിനാമി ഇടപാടിൽ എൻഫോഴ്സ്മെന്റിന്റെ പിടിയിലായ ബിനീഷിനെ തേടി NCBയും NIAയും എത്തുന്നുണ്ട്. NCB, NIA എന്നീ കേന്ദ്ര ഏജൻസികൾ കൂടി വരുമെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അതായത് NCBയും NIAയും ഒക്കെ കൂടി വന്നു കഴിഞ്ഞാൽ ബിനീഷിന്റെ കാര്യം ഗോവിന്ദ എന്ന് തന്നെ നമുക്ക് പറയാം. ലഹരിമരുന്ന് കേസിലെ കള്ളപ്പണ ബിനാമി ഇടപാടുകളിൽ എൻഫോഴ്സ്മെന്റിന്റെ പിടിയിലായ ബിനീഷ് കോടിയേരിയുടെ മയക്കുമരുന്ന് ബന്ധം കണ്ടെത്താൻ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ NCB നീക്കം തുടങ്ങുകയും സ്വർണ്ണക്കടത്തുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കാൻ ദേശീയ അന്വേഷണ ഏജൻസി NIA പിറകെ വരുമെന്ന് ഉറപ്പാവുകയും ചെയ്തതോടെ ബിനീഷിന് കുരുക്ക് കൂടുതൽ മുറുകുകയാണ്. 3 NCB ഉദ്യോഗസ്ഥർ ഇന്നലെ തന്നെ ED ഓഫീസിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ബിനീഷിനെ പ്രതിയാക്കുന്നതിന്റെ ഭാഗമായാണിതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ED കസ്റ്റഡി തീരുന്ന മുറയ്ക്ക് ബിനീഷിനെ NCBയും കസ്റ്റഡിയിൽ വാങ്ങുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതേസമയം മയക്കുമരുന്ന് കേസിലെ പ്രതികൾക്ക് സ്വർണ്ണക്കള്ളക്കടത്തുമായുള്ള ബന്ധമാണ് NIA അന്വേഷിക്കുക. ബിനീഷിന്റെ ബിനാമി എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED കണ്ടെത്തിയ മുഹമ്മദ് അനൂപിന് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതി KT റെമ്യൂസുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കന്നഡ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ലഹരിമരുന്ന് കേസിലെ ലഹരിമരുന്ന് സംഘങ്ങളുടെ പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചതായും കണ്ടെത്തിയിരുന്നു. ഈ കേസ് അന്വേഷിക്കുന്ന കർണാടക ആഭ്യന്തര സുരക്ഷാ വിഭാഗം NIA അന്വേഷണത്തിന് ശുപാർശ ചെയ്യും. പല ചോദ്യങ്ങൾക്കും മൗനമാണ് ബിനീഷിന്റെ ഉത്തരം. തുടർച്ചയായി ചോദ്യം ചെയ്തിട്ടും അനൂപുമായുള്ള പണമിടപാട് ബിനാമി ബന്ധം ബിനീഷ് സമ്മതിക്കുന്നില്ലെന്ന് ED തന്നെ പറയുന്നു. അതേസമയം അനൂപുമായി സൗഹൃദം മാത്രമാണെന്ന് ബിനീഷ് ആവർത്തിക്കുന്നത്. അനൂപുമായി 3.5 കോടിയുടെ ഇടപാടുകൾ ബിനീഷ് നടത്തിയെന്ന് ED പറയുന്നു. ഇതിൽ 50 ലക്ഷം രൂപയുടെ ഉറവിടം ബിനീഷ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി തുകയെക്കുറിച്ച് മിണ്ടുന്നുമില്ല. മിക്ക ചോദ്യങ്ങൾക്കും മൗനമായിരുന്നു ബിനീഷ് കോടിയേരിയുടെ മറുപടി. ബിനീഷ് കോടിയേരി അറസ്റ്റിലായതോടെ പൊതുവിൽ പാർട്ടിയിൽ എതിർസ്വരങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിലും പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയുടെ അഭിപ്രായ പ്രകടനം മുനവച്ചുള്ളതായിരുന്നു. കുറ്റം ചെയ്തവൻ ആരായിരുന്നാലും ശിക്ഷ ലഭിക്കണമെന്നാണ് ബേബി പറയുന്നത്. MA ബേബിയുടെ അഭിപ്രായം പാർട്ടി പ്രവർത്തകർ കൂടി ഏറ്റെടുത്താൽ വിശദീകരിക്കുക പ്രയാസമായിരിക്കും കോടിയേരിക്ക്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.